വാർഷിക കൺവെൻഷന്റെ പ്രഥമ യോഗത്തിൽ തിരുവചനവുമായി കർത്തർ സന്നിധാനത്തിങ്കലായിരിപ്പാൻ സ്വർഗമൊരുക്കിയ വലിയ കൃപയോർത്ത് നൽകിയ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ദൈവ സാന്നിധ്യത്തെ ഓർത്ത്, ദൈവ അന്തരീക്ഷത്തെ ഓർത്ത്, ആത്മചലനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അനുഗ്രഹീതമായ ആരാധന ലീഡ് ചെയ്യുന്ന കർത്തൃദാസന്മാരുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. അനുഗ്രഹീതമായ അളവിൽ ഈ കൂടിവരവിനെ ഇത്രത്തോളം ലീഡ് ചെയ്ത കർത്തൃദാസൻ പാസ്റ്റർ അജിയം പോൾ അവർകളോടുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചു കൊണ്ട് ദൈവകൃപയിൽ സന്തോഷിച്ചുകൊണ്ട് ഈ പകൽക്കാലം നമുക്ക് അല്പസമയം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ കൊണ്ടുവരാം. ഇന്ന് പകൽക്കാലത്ത് നമ്മുടെ ധ്യാനത്തിനായി, ഈ കൺവെൻഷൻ്റെ പ്രഥമ യോഗത്തിലെ ധ്യാനത്തിനായി നമുക്ക് മീഖായുടെ പുസ്തകം 5 അതിൻ്റെ 1 കടന്നു വരാം. മീഖായുടെ പുസ്തകം 5 അതിൻ്റെ 1. ഇപ്പോൾ പടക്കൂട്ടങ്ങളുടെ മകളെ പടക്കൂട്ടമായി കൂടുക, അവൻ നമ്മുടെ നേരെ വാടകോരുന്നു, ഇസ്രായേലിൻ്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്ത് അടിക്കുന്നു. മീഖായുടെ പുസ്തകം, മോരസ്ത്യനായ മീഖായിക്ക് നൽകിയ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ. ചെറിയ പ്രവാചകന്മാർ 12 തിരിക്കപ്പെടുമ്പോൾ അതിലെ 6 പ്രവാചകനായിട്ടാണ് എബ്രായ പുസ്തകങ്ങളിൽ മീഖായുടെ ചരിത്രത്തെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവ വചനത്തിനകത്ത് മറിഞ്ഞിരിക്കുന്ന വെളിപ്പാടിലേക്ക്, ദൂതിലേക്ക് മാത്രം ഇന്നൊരു പകൽക്കാലം സഞ്ചരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ 5 കടന്നു വരുമ്പോൾ ഈ 5 നമുക്ക് 3 ഈ പ്രവചനങ്ങൾ കടന്നു പോകുന്നത് കാണുവാൻ കഴിയും. 1 നാം ശ്രദ്ധിക്കുമ്പോൾ ഇത് യെശയ്യാവിന് ഒക്കെ സമകാലികനായി ഇരിക്കുന്ന മീഖ പ്രവചിക്കുന്നത് ഇസ്രായേലിൻ്റെ യഹൂദയുടെ ആത്മീക അധംപതനത്തിൻ്റെ കാലഘട്ടങ്ങളിൽ അവർക്കുള്ള മുന്നറിയിപ്പിൻ്റെ ദൂതുകളാണ് മീഖ മുഖാന്തരം നൽകപ്പെടുന്നത്. ആകയാൽ ബാബിലോൺ പ്രവാസത്തിന് മുമ്പായിട്ട് സിദക്കിയ രാജാവിൻ്റെ തകർച്ചയുടെ കാലഘട്ടത്തെ മുൻകണ്ടുകൊണ്ട് BC 600 കണ്ടുകൊണ്ടാണ് 1 ഈ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചും ആ യേശു ക്രിസ്തുവിനെ യഹൂദൻ ആക്രമിക്കുന്നതിനെക്കുറിച്ചുമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. 3 ഇനിയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് 7 അനന്തരം ഹർമഗദോന് അനന്തരമായിട്ട് 1000 വാഴ്ച, സഹസ്രാബ്ദ വാഴ്ച ഭൂമിയിൽ സംഭവിക്കുമ്പോൾ ആ കാലഘട്ടത്തെ മുൻകണ്ടുകൊണ്ടാണ് പ്രവാചകൻ ഇവിടെ സംസാരിക്കുന്നത്. അതിലേക്ക് 1-2 തെളിവുകളെ ഈ 5 നിന്ന് നൽകിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. 1 വരുമ്പോൾ അവിടെ പറയുകയാണ്, ഇസ്രായേലിൻ്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്ത് അടിക്കുന്നു. ഇത് അക്ഷരീകമായി സിദക്കിയ രാജാവിനെ ബാബേൽ സാമ്രാജ്യം പിടിച്ചുകൊണ്ടു പോകുന്നതിനെ കാണിക്കുകയാണ്. എന്നാൽ അപ്പോൾ തന്നെ ഗബത്തയുടെ കൽത്തളത്തിൽ ആക്രമിക്കപ്പെടുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണിത്. ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണെന്ന് നമുക്ക് വീണ്ടും 2 വരുമ്പോൾ കാണുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് ഏതാണ്ട് 7 മുൻപേ മീഖ, മോരസ്ത്യനായ മീഖ, ബേത്ലഹേം പട്ടണത്തെ നോക്കി വിളിച്ചു പറയുകയാണ്, നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായി ഇരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. എന്നിട്ട് വീണ്ടും അത് ക്രിസ്തുവെന്ന് ഉറപ്പിച്ചു പറയുകയാണ്, അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായിരിക്കും, തൻ്റെ ജീവകാലത്തിന് തൻ്റെ കാലഘട്ടത്തിന് 700 അപ്പുറം നടക്കുവാനുള്ള ക്രിസ്തുവിൻ്റെ ബേത്ലഹേമിലെ ജനനത്തെക്കുറിച്ച് മീഖ പ്രവചിക്കുമ്പോൾ പറയുകയാണ്, അത് വരുവാനുള്ള സംഭവമാണ്, പക്ഷേ പണ്ടേയുള്ള പുരാതനമായിട്ടുള്ള ക്രിസ്തുവാണ് അവിടെ കടന്നു വരുന്നതെന്ന്. എന്നാൽ അതിൻ്റെ 3 വരുമ്പോൾ ഇന്നിൻ്റെ കാലഘട്ടങ്ങൾക്കപ്പുറമുള്ള യഹൂദൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പറയുന്നത്, അതുകൊണ്ട് പ്രസവിക്കുവാനുള്ളവർ പ്രസവിക്കുവോളം അവൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കും, അവൻ്റെ സഹോദരന്മാരിൽ ശേഷിപ്പുള്ളവർ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങിവരും. വെളിപ്പാട് പുസ്തകം 12 ചേർത്ത് പഠിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ഒരു വാക്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 12 കടന്നു വരുമ്പോൾ സൂര്യനെ അണിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ 12 കൊണ്ടുള്ള കിരീടം വെച്ച് ചന്ദ്രനിൽ നിൽക്കുന്നതും ഗർഭവേദനയോടുകൂടെ പ്രസവവേദനയോടുകൂടെ അവൾ നോവ് കിട്ടി നിലവിളിക്കുന്നതും അവൾ പ്രസവിക്കുന്ന ആൺകുട്ടിയെ വിഴുങ്ങുവാൻ തക്കവണ്ണം 7 രാജമുടികളും ഉള്ളതായിട്ടുള്ള ഒരു തീനിറമുള്ള മഹാസർപ്പം അവൾക്കെതിരായി വ്യാളി നിൽക്കുന്നതും നമുക്ക് 12 കാണുവാൻ കഴിയും. എന്നാൽ ആ അവൾ പ്രസവിക്കുന്നതും ആൺകുട്ടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു ദർശനത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്രസവിക്കുവാൻ കാത്തിരിക്കുന്ന ഒരുവൾ പ്രസവിക്കുവോളം ഇസ്രായേൽ ചിതറപ്പെടുമെന്നും എന്നാൽ ഭൂമി പ്രേതന്മാരെ പ്രസവിച്ച്
ദൈവ സഭയിൽ നിന്ന് ഒരാൺകുട്ടി ഉയർത്തെഴുന്നേൽക്കപ്പെട്ട അനന്തരമായി ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് ശേഷമായി ഇസ്രായേലിന് ഒരു മടങ്ങിവരവിൻ്റെ കാലഘട്ടം ഉണ്ട് എന്നും പറയുകയാണ്. വീണ്ടും നാലാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, എന്നാൽ അവൻ നിന്ന് യഹോവയുടെ ശക്തിയോടും തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൻ്റെ മഹിമയോടും കൂടെ മേയിക്കും, അവർ നിർഭയം വസിക്കും, അവൻ അന്ന് ഭൂമിയുടെ അറ്റങ്ങളോളം മഹാനാകുമല്ലോ, അവൻ സമാധാനമാകും. ഇത് സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് പറയുകയാണ്. അവിടെ പറയുന്നു, യഹോവയുടെ ശക്തിയും തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൻ്റെ മഹിമയോടും കൂടെ മേയിക്കും. ഇടയനായിരിക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹർമഗതോനപ്പുറമായി ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തു മഹത്വത്തോടെ തൻ്റെ ജനതയുമായി തൻ്റെ ജനവുമായി വാഴുന്ന ആയിരം ആണ്ട് വാഴ്ച, ആ ആയിരം ആണ്ട് വാഴ്ചയുടെ മഹത്വത്തെ വിളിച്ചു പറയുകയാണ്. ഭൂമിയുടെ അറ്റത്തോളം അവൻ്റെ സമാധാനം കടന്നു ചെല്ലുന്നതായ ഒരു വലിയ ആയിരം ആണ്ട് വാഴ്ച, ആയിരം ആണ്ടേക്ക് പിശാചിനെ ചങ്ങലക്കിട്ട് പാതാളത്തിൽ എറിഞ്ഞു കളയുന്നതായിട്ടുള്ള ആയിരം ആണ്ട് വാഴ്ച. ഇങ്ങനെ നാം തുടർന്ന് വായിക്കുമ്പോഴൊക്കെയും അക്ഷരീകമായിട്ട് മിശിഹായെക്കുറിച്ചുള്ള പ്രവചനമായിട്ട് ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനമായിട്ട് ഇങ്ങനെ മൂന്ന് കാലഘട്ടങ്ങളിൽ നമുക്ക് ഇതിനെ പഠിപ്പാൻ കഴിയും. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ആത്മീയ വീക്ഷണത്തിലേക്ക് നമുക്ക് ആ വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഒന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ഇപ്പോൾ പടക്കൂട്ടങ്ങളുടെ മകളെ പടക്കൂട്ടമായി കൂടുക, അവൻ നമ്മുടെ നേരെ വാടകോരുന്നു. ഇന്ന് ഇതിലെ ആ പ്രാരംഭ രണ്ട് വാക്കുകളെ മാത്രം ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. ദൈവാത്മാവെന്നെ ഓർപ്പിച്ചതും ആ ഒരു വിഷയമാണ്, പടക്കൂട്ടങ്ങളുടെ മകളെ നീ പടക്കൂട്ടമായി കൂടുക. പിന്നെയും ഞാൻ പറയട്ടെ, പടക്കൂട്ടങ്ങളുടെ മകളെ നീ പടക്കൂട്ടമായി കൂടുക. ഇന്ന് പകൽക്കാലം ദൈവം ഇത് എല്ലാവരോടുമുള്ള ദൂതായി ഒരുപക്ഷെ നിങ്ങൾക്ക് അനുഭവ്യമാകത്തില്ല, പക്ഷേ ഇത് ചിലർക്ക് വേണ്ടിയുള്ളതാണ്, പടക്കൂട്ടത്തിൻ്റെ മകളോടോ ഉള്ള ദൂതാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിക്കുന്നു. ആരോട്? പടക്കൂട്ടത്തിൻ്റെ മക്കളോട്. ആമേൻ. ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങൾ, ചില പ്രിയപ്പെട്ടവർ ഹൃദയത്തിൽ വ്യാകുലപ്പെടുന്ന ഒരു വിഷയമുണ്ട്, എൻ്റെ ദൈവമേ ഞാൻ എന്തിനാണ് ഈ നശിച്ച കുടുംബത്തിൽ ജനിച്ചത്, ഇത്ര പോരാട്ടമുള്ള ഈ കുടുംബത്തിൽ ഞാൻ എന്തിനാണ് ജനിച്ചത്, ഇത്ര പ്രശ്നങ്ങളുള്ള ഇത്ര യുദ്ധങ്ങളുള്ളതായ ഈ ദേശത്തിൽ ഈ കുടുംബത്തിൽ ഞാൻ എന്തിനാണ് ജനിച്ചത്. നീ പടക്കൂട്ടത്തിൻ്റെ മകളാണ്, നീ യുദ്ധങ്ങളുടെ മകളാണ്, നിന്നെ ജനിപ്പിച്ചത് യുദ്ധമാണ്. ഇവിടെ പറയുകയാണ്, പടക്കൂട്ടങ്ങളുടെ മകളാണ് നീ. ആമേൻ. പടക്കൂട്ടങ്ങൾ ഒരു സാധാരണമായി ഒരു ദേശത്തിലേക്ക് കടന്നു വന്നാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? പടക്കൂട്ടങ്ങൾ ഒരു ദേശത്തേക്ക് കടന്നു വന്നാൽ ആ പടക്കൂട്ടങ്ങൾ കൊല്ലുകയാണ് ചെയ്യുന്നത്, പടക്കൂട്ടങ്ങൾ ദേശത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, പടക്കൂട്ടങ്ങൾ ദേശത്തെ ഉന്മൂലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ പടക്കൂട്ടങ്ങൾ ദേശത്തെ നശിപ്പിക്കുന്ന കാലഘട്ടങ്ങളിൽ നിന്നുകൊണ്ട് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, പടക്കൂട്ടങ്ങളിൽ നിന്നൊരു മകൾ എഴുന്നേറ്റു വരുന്നു. ഇന്ന് പകൽക്കാലം പടക്കൂട്ടങ്ങളെ നോക്കി പറഞ്ഞാട്ട്, പടക്കൂട്ടങ്ങൾ എന്നെ കൊല്ലത്തില്ല, പടക്കൂട്ടങ്ങൾ എന്നെ നശിപ്പിക്കത്തില്ല, പടക്കൂട്ടങ്ങളുടെ വെല്ലുവിളികൾ എന്നെ നിർമൂലമാക്കത്തില്ല, എന്നെ ഉന്മൂലനം ചെയ്യത്തില്ല, പകരം പടക്കൂട്ടങ്ങൾ എന്തു ചെയ്യും? ഹല്ലേലൂയ. പടക്കൂട്ടങ്ങൾ എന്നിലൊരു ജനനത്തെ ഉളവാക്കുക. പടക്കൂട്ടങ്ങളിൽ നിന്നൊരു മകൾ എഴുന്നേറ്റു വരുന്നു, പടക്കൂട്ടങ്ങളിൽ നിന്നൊരു മകൾ എഴുന്നേറ്റു വരുന്നു. ഒരുപക്ഷെ നിന്റെ ബാല്യം തുടങ്ങി നിന്റെ അമ്മ പ്രാർത്ഥനപ്പായിലിരുന്ന് എന്നും പോരടിക്കുന്നതായിരിക്കും നീ കണ്ടിട്ടുള്ളത്. നീ പടക്കൂട്ടത്തിൻ്റെ മകളാണ്. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ എന്നും പൈശാചിക പോർവിളികൾ കണ്ടുകൊണ്ട് നീ ആത്മാവിൽ പോരാടിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതലായിരിക്കുക. നീ പടക്കൂട്ടത്തിൻ്റെ മകളാണ്. നീ ഉദ്യാനത്തിൻ്റെയോ പൂങ്കാമനത്തിൻ്റെയോ മകളല്ല, നീ പടക്കൂട്ടത്തിൻ്റെ മകളാണ്, നീ പടക്കൂട്ടത്തിൻ്റെ മകനാണ്. ഇന്ന് പകൽക്കാല തുടർമാനമായ പൈശാചിക പോർവിളികളോ വെല്ലുവിളികളോ നേരിടുന്ന ദൈവ പൈതലെ ഇന്ന് പകൽ പറഞ്ഞാട്ട്, ഞാൻ പടക്കൂട്ടത്തിൻ്റെ മകളാണ്, ഞാൻ പടക്കൂട്ടത്തിൻ്റെ മകനാണ്. എന്തുകൊണ്ട് എൻ്റെ എന്തുകൊണ്ട് ഈ പോരാട്ടമുള്ള കുടുംബത്തിൽ ഞാൻ ജനിച്ചോ? എന്തുകൊണ്ട് യുദ്ധങ്ങളുള്ള ഈ കുടുംബത്തിൽ ഞാൻ ജനിച്ചോ? ഞാൻ പടക്കൂട്ടത്തിൻ്റെ മകളാണ്, ഞാൻ പടക്കൂട്ടത്തിൻ്റെ മകനാണ്. ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ പടക്കൂട്ടത്തിൻ്റെ മകനാണ്, ഞാൻ പടക്കൂട്ടത്തിൻ്റെ മകളാണ്. ഒരു മനുഷ്യനെ കണ്ടുകഴിഞ്ഞാൽ ഒന്നാമതായി അവിടെ അന്വേഷിക്കുന്നത് ഇവൻ്റെ അപ്പനാരാണെന്നാണ് അന്വേഷിക്കുന്നത്. ഇവൻ്റെ അപ്പനാരാ, ഇവൻ്റെ അപ്പനാരാ, ഇവൻ്റെ അമ്മയാരാണെന്ന് ഉള്ളതാണ് അന്വേഷിക്കുന്നത്. അതാണ് അവൻ്റെ ഐഡൻറ്റിറ്റി. ആമേൻ. ശമൂവേലിൻ്റെ ഒന്നാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏലാത്താഴ്വരയിൽ 40 ദിനരാത്രങ്ങൾ നിശ്ചലമായി നിൽക്കുന്ന ഇസ്രായേലിൻ്റെ പാളയത്തിനകത്തേക്ക് അപ്പൻ പറഞ്ഞു വിട്ട ദാവീദ് അപ്പവും മലരവും പാൽക്കട്ടയുമായി കടന്നു വന്ന് മല്ലനായിരിക്കുന്ന ഫെലിസ്തീനായ ഗോലിയാത്തിൻ്റെ വെല്ലുവിളികളെ കേട്ട് പാളയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദാവീദ് എങ്ങനെയോ ദാവീദിനെ ആൾക്കാർ പിടിച്ച് പതുക്കെ ദാവീദ് ശൗലിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നോ. ദാവീദ് ശൗലിൻ്റെ അടുക്കൽ നിന്ന്
ഗോലിയാത്തിനു നേരെ കടന്നു ചെന്ന് ഗോലിയാത്തിനെ തകർക്കുന്ന ദിവസത്തിൽ ശൗൽ ദാവീദിനെ നോക്കിയിട്ട് തൻ്റെ അരികെ നിൽക്കുന്നവൻ്റെ അടുക്കൽ ചോദിച്ചു, ഇവൻ ആരുടെ മകനാണ്? ഇവൻ ആരുടെ മകനാണ്? ഇന്ന് പകൽക്കാല് നിന്നെ നോക്കി ചിലരൊക്കെ നീ ആരുടെ മകനാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് പകൽ പറഞ്ഞാട്ട്, പടക്കൂട്ടങ്ങളുടെ മകനാ ഞാൻ, ദൈവസന്നിധിയിൽ യുദ്ധം ചെയ്യുന്നവരുടെ മകനാ ഞാൻ, പൈശാചിക മണ്ഡലങ്ങളിൽ പോർവിളികൾ നേരിടുമ്പോൾ അവയെ കണ്ട് പിൻവാങ്ങുന്നവരുടെ മകൻ മക്കളല്ല ആമേ, അവയെ കണ്ട് പ്രശ്നങ്ങളുമായി സമരസപ്പെടുന്നവരുടെ തലമുറയല്ല ഞാൻ, ആത്മമണ്ഡലത്തിൽ പോരടിക്കുന്നവൻ്റെ തലമുറയാ. ഇന്ന് പകൽക്കാല ദൈവസന്നിധിയിൽ പോർ വിളിക്കുന്ന മാതാപിതാവേ, ദൈവസന്നിധിയിൽ യുദ്ധ ദൈവസന്നിധിയുടെ യുദ്ധക്കളത്തിൽ പ്രാർത്ഥനയുടെ പോർമണ്ഡലത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന മാതാവേ പിതാവേ, നിന്റെ തലമുറകൾ വിശേഷിക്കപ്പെട്ടവരാണ്. പടക്കൂട്ടങ്ങളുടെ മക്കളാണ് നിന്റെ തലമുറകൾ, അവർ നശിച്ചു പോകത്തില്ല. ആത്മാവിൽ ഈ കഴിഞ്ഞ 21 ദിവസങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലോ പൈശാചിക വെല്ലുവിളികൾക്കു നേരെ പോർമണ്ഡലങ്ങളിൽ നിന്ന് ആത്മാവിൽ പോരാടിയ ദൈവവൈദലേ, നിന്റെ കുഞ്ഞുങ്ങൾ ആരാണെന്ന് അറിഞ്ഞുകൊള്ളണം. എൻ്റെ മക്കൾ പടക്കൂട്ടത്തിൻ്റെ മക്കളാ. ഇന്ന് പകൽക്കാല ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, പോർമുനയിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന മാതാപിതാക്കൾ, ആത്മശക്തിയോടെ പറഞ്ഞാട്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ പടക്കൂട്ടങ്ങളുടെ മകളാ, എൻ്റെ മോൻ പടക്കൂട്ടത്തിൻ്റെ മകനാ, എൻ്റെ മകള് പടക്കൂട്ടത്തിൻ്റെ മക്കളാ, എൻ്റെ കുടുംബം പടക്കൂട്ടത്തിൻ്റെ കുടുംബമാ. റീബോ റൈഷെ വേറെ ഹൈഡരാധിയ മീഗ യഹൂദനെ നോക്കി വിളിച്ചു പറയുകയാണ്, പടക്കൂട്ടത്തിൻ്റെ മകളെ, പടക്കൂട്ടത്തിൻ്റെ മക്കളെ, ഇന്ന് പകൽ കാലമുയർത്തി പറഞ്ഞാട്ട്, ഞാൻ പടക്കൂട്ടത്തിൻ്റെ മക്കളാ, എൻ്റെ തലമുറ പടക്കൂട്ടത്തിൻ്റെ തലമുറയാ. ആമേ. ശത്രുവിൻ്റെ പാളയങ്ങളിലേക്ക് ഇടിച്ച് കയറി ദുഷ്ടന്റെ അധികാരങ്ങളെ കൊന്നുമുട്ടിച്ച്, പാതാളത്തിൻ്റെ വെല്ലുവിളികളെ ശാസിച്ച്, ദുരന്ധകാരങ്ങളുടെ ആധിപത്യങ്ങളെ പൊളിച്ചെഴുതി, ഒരു പുതിയ ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിക്കായി, പുതിയ ദൈവരാഷ്ട്രത്തിൻ്റെ കേട്ടുപണിക്കായി ഓ മുന്നിട്ടിറങ്ങുന്ന ഒരു പടക്കൂട്ടത്തിൻ്റെ തലമുറയാ ഞാൻ. ഞങ്ങളുടെ കുടുംബം പടയാ, ഞങ്ങളുടെ തലമുറകൾ പടയാ, ഞങ്ങളുടെ ശുശ്രൂഷകൾ പടക്കൂട്ടമാ. ഓ വിശുദ്ധ പൗലോസ് തൻ്റെ ശുശ്രൂഷയെ വിളിച്ചത് എന്താണ്? തൻ്റെ ശുശ്രൂഷയെ കുറിച്ച് താൻ പറഞ്ഞത്, ആമേൻ, ഞാൻ ക്രിസ്തുവിൻ്റെ ഭടനാണ്. തൻ്റെ സഹശുശ്രൂഷകനെ എന്താണ് വിളിച്ചത്? നീ ക്രിസ്തേശുവിൻ്റെ നല്ല ഭടനാണ്. ക്രൈസ്തവ ശുശ്രൂഷയെ പൗലോസ് കണ്ടത് ഒരു ഉല്ലാസയാത്രയായിട്ടല്ല, ഒരു പൂങ്കാവനത്തിലെ വിശ്രാമമായിട്ടല്ല, പകരം പൗലോസ് പറഞ്ഞു ഇത് പോർക്കളമാണ്. മരണ ദിവസത്തെ മുന്നിൽ കണ്ട പൗലോസ് വിളിച്ചു പറഞ്ഞതും അതാണ്, ഞാൻ നല്ല പോർ പൊരുതോ. മുമ്പേ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ കർത്തൃദാസൻ പറഞ്ഞൊരു വാക്കുണ്ട്, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുക, അതിനായി ഞങ്ങൾ പോരാടിക്കൊണ്ട് അധ്വാനിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ അവർ പോരാട്ടങ്ങളിലായിരുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന കർത്തൃദാസന്മാരുടെ തലമുറകളുണ്ടെങ്കിൽ നിങ്ങൾ പടക്കൂട്ടത്തിൻ്റെ മക്കളാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ ആത്മമണ്ഡലങ്ങളിൽ നിന്ന് ശുശ്രൂഷ ചെയ്ത് പോരാട്ടം പോരാടിയെന്ന ഉറപ്പോടുകൂടെ പറഞ്ഞോട്ടെ, ഞാൻ പടക്കൂട്ടത്തിൻ്റെ മക്കളാണ്. കർത്തൃ സേവയിൽ യുദ്ധക്കളത്തിലായിരിക്കുന്ന അഭിഷക്തരെ, നിങ്ങളൊരു തലമുറയെ ജനിപ്പിക്കുകയാണ്. പടക്കൂട്ടത്തിൻ്റെ തലമുറകൾ, പടക്കൂട്ടത്തിൻ്റെ മക്കൾ, ഇന്ന് പകൽ പറഞ്ഞാട്ട്, ഞാൻ പടക്കൂട്ടത്തിൻ്റെ തലമുറയാണ്, ഞാൻ പടക്കൂട്ടത്തിൻ്റെ തലമുറയാണ്, ഞാൻ പടക്കൂട്ടത്തിൻ്റെ മക്കളാണ്. പാതാളത്തിൻ്റെ വെല്ലുവിളികളെ നോക്കി പറഞ്ഞാട്ട്, ഞാൻ പടക്കൂട്ടത്തിൻ്റെ മക്കളാ. അന്ധകാര പോർവിളികളെ നോക്കി പറഞ്ഞാട്ട്, ഞാൻ പടക്കൂട്ടത്തിൻ്റെ മകളാ. രോഗാത്മാവിൻ്റെ വെല്ലുവിളികളെ നോക്കി പറഞ്ഞാട്ട്, ഞാൻ പടക്കൂട്ടത്തിൻ്റെ മകളാ. ഓ രാശബാനിയ, ഈ 2021 യുദ്ധക്കളങ്ങളിൽ രാവും പകലും പോരാടിയ ദൈവവൈദലേ, നീ മടുത്തു പോകരുത്. നിന്റെ വിളിയതാ, നിന്റെ തെരഞ്ഞെടുപ്പതാ, നീ പടക്കൂട്ടത്തിൻ്റെ മകളാ. ഓ പടക്കൂട്ടത്തിൻ്റെ മകളെ, ആമേൻ, പടക്കൂട്ടത്തിൻ്റെ മകളെ. അടുത്തതായി അവിടെ പറയുകയാണ്, നീ പടക്കൂട്ടമായി കൂടുക, നീ കൂടി വരണം. നീ കൂടി വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? നീ പടക്കൂട്ടമായി കൂടി വരണോ? തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ പലയിടങ്ങളിലും പലരും കൂടി വരുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. പലയിടങ്ങളിലും പലരും കൂടിച്ചേരുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം തുടങ്ങി നമ്മളിങ്ങനെ വരുമ്പോൾ പലരും കൂടി വരുന്നതിനെ കാണുവാൻ കഴിയുക. ആമേ. ഉൽപ്പത്തി പുസ്തകം 11:2 അവിടെ ഒരുവർ കൂടി വരുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. 2:11-2 കടന്നു വരുമ്പോൾ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു, സിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടു, അവിടെ കൂടിയിരുന്നു. അവരെന്താണ് അവിടെ കൂടിയിരുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളൊരു സമഭൂമി കണ്ടു. ഹോ ഹല്ലേലൂയ.
ഞങ്ങളൊരു നല്ല ഒരു 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 പ്ലെയിൻ ലാൻഡ് ഞങ്ങളൊരു നല്ല മൈതാനം കണ്ടു ഞങ്ങളൊരു നല്ല നിരപ്പായ സ്ഥലം കണ്ടു അതുകൊണ്ട് അവർ അവിടെ കൂടിയിരുന്നു ആമേൻ ദൈവത്തിന് വിരോധമായ ജനതകൾ ദൈവത്തിന് എതിരായി കോട്ട പണിയുവാൻ നഗരം പണിയുവാൻ കാത്തിരുന്ന ജനതകൾ അവർ എവിടെ കൂടിയിരുന്നു അവർ ഒരു സമതലം കണ്ട് ഒരു പ്ലെയിൻ ലാൻഡ് കണ്ട് അവരവിടെ കൂടിയിരുന്നു ഓ ഒരു സമഭൂമി കണ്ട് അവിടെ കൂടിയിരുന്നു എന്നാൽ സമഭൂമി കണ്ട് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സുഖം കണ്ട് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സൗകര്യം കണ്ട് അവിടെ കൂടി വരാനല്ല ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് പകര പടക്കൂട്ടങ്ങളായി കൂടുക സമനിലം കണ്ട് കൂടാനല്ല പടക്കൂട്ടമായി കൂടുക വീണ്ടും രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2-ാം സങ്കീർത്തനത്തിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഭക്തന്മാർ പ്രാർത്ഥിക്കുകയാണ് എന്താണ് അവിടെ പ്രാർത്ഥിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 4:26 ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷക്തിന് വിരോധമായും ഒന്നിച്ച് കൂടുകയും ചെയ്തിരിക്കുന്നു അവിടെ അവർ ഒന്നിച്ച് കൂടുകയാണ് എന്തിനാണ് അവർ ഒന്നിച്ച് കൂടുന്നത് ദൈവഹിതമല്ലാത്ത കൂടിച്ചേരലുകൾ അഭിഷക്തർക്ക് വിരോധമായ കൂടിച്ചേരലുകൾ ലോകത്തിൽ ഇന്ന് ഒന്ന് സമനിലങ്ങളെ കണ്ട് ജീവിതത്തിൻ്റെ സുഖങ്ങളെ കണ്ട് കൂടിച്ചേരുന്നവരുണ്ട് ഇത് കൊള്ളാം നല്ല സ്ഥലമാണെന്ന് പറഞ്ഞ് കൂടിച്ചേരുന്നവർ 2 ദൈവഹിതമല്ലാത്ത കൂടിച്ചേരലുകൾ ഇന്ന് ലോകത്തിൽ എവിടെ നോക്കിയാലും ദൈവഹിതമല്ലാത്ത കൂടിച്ചേരലുകൾ അഭിഷക്തർക്ക് വിരോധമായ കൂടിച്ചേരലുകൾ എന്നാൽ അതിൻ്റെ നടുവേ ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവത്തിന് എന്താണ് ഉദ്ദേശം അഭിഷക്തർക്ക് ദൈവജനതകൾക്ക് ദൈവ പദ്ധതികൾക്കും വിരോധമായി കൂട്ടം ചേരുവാനല്ല പകരമായി ഒരു പടക്കൂട്ടമായി കൂടുവാൻ ഇന്ന് പകലൊരു പുനഃപ്രതിഷ്ഠ ചെയ്താട്ടെ ദൈവം എനിക്കൊരു പുതു സമ്മത്സരം തരുന്നെങ്കിൽ ദൈവഹിതമല്ലാതൊരു കൂട്ടായ്മ കൂട്ടുകെട്ടിന് പോകാനല്ല പകരം ഒരു പടക്കൂട്ടമായി ഞാൻ കൂടിച്ചേരാൻ ആഗ്രഹിക്കുകയാണ് ഹല്ലേലൂയ വീണ്ടും നാം യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 47-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി നാം എന്തു ചെയ്യേണ്ടോ ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ അവനെ ഇങ്ങനെ വിട്ടേച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തുകളയും എന്ന് പറഞ്ഞു ഇവിടെ പരീശന്മാർ കൂട്ടം കൂടുകയാണ് പരീശന്മാരും മഹാപുരോഹിതന്മാരും കൂട്ടം കൂടുമ്പോൾ എന്തിനാണ് നിങ്ങൾ കൂട്ടം കൂടുന്നത് അവർ പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ ഒരു മിശിഹ എന്നൊരുത്തൻ വന്നിട്ടുണ്ട് അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു അവൻ അടയാളങ്ങൾ ചെയ്യുന്നു ഒത്തിരി പേർ അവനിൽ വിശ്വസിക്കുന്നു പക്ഷേ ഞങ്ങൾക്കവനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്കവനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല കർത്താവിനെ വിശ്വസിക്കാത്തവർ കൂട്ടം കൂടുകയാണ് കർത്താവിനെ അംഗീകരിക്കാത്തവർ കൂട്ടം കൂടുകയാണ് ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ നിങ്ങളുടെ കണ്ണുകൾ വടക്കും തെക്കും നോക്കുമ്പോൾ കിഴക്കും പടിഞ്ഞാറും നോക്കുമ്പോൾ അവിശ്വാസികൾ കൂട്ടം കൂടുന്നത് കാണുവാൻ കഴിയുക അവർക്ക് അവിശ്വാസമുള്ളവർക്ക് അവർക്ക് രണ്ടാമത് എന്താണെന്നറിയാമോ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അവരാകെ ആശയക്കുഴപ്പമാണ് അതുകൊണ്ട് ആശയക്കുഴപ്പത്തിന് തീർക്കാൻ വേണ്ടി അവർ മീറ്റിംഗ് കൂടുകയാണ് 3-ാമതായി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥാനം പോകുമോ എന്നുള്ള കുശുമ്പും അസൂയയുമാണ് അവർക്ക് അസൂയയും കുശുമ്പും കൊണ്ട് അവർ കൂട്ടം കൂടുകയാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു അശുദ്ധ അസൂയയും അസൂയയും കുശുമ്പും കൊണ്ട് കൂട്ടം കൂടുന്നവരുടെ കൂട്ടത്തിൽ നീ പോയി ഇരിക്കരുത് ആമേൻ ആമേൻ അവിശ്വാസികളുടെ കൂട്ടത്തിൽ നീ പോയി ഇരിക്കരുത് പകരമായി ഒരു പടക്കൂട്ടമായി കൂട് മീഖ 5 വിളിച്ചു പറയുകയാണ് നീ അവിശ്വാസികളുടെ ഗ്രൂപ്പിനകത്ത് പോയി ഇരിക്കാനല്ല ഒരു പടക്കൂട്ടത്തെ ദൈവത്തിന് ആവശ്യമാണ് ഒരു പടക്കൂട്ടമായി കൂടിയാട്ടെ വീണ്ടും വെളിപ്പാട് പുസ്തക 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വെളിപ്പാട് പുസ്തക 20-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരും 7-8 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അഴിച്ചുവിടപ്പെടുന്ന സാത്താനെ നമുക്ക് കാണുവാൻ കഴിയുമോ അഴിച്ചുവിടപ്പെടുന്ന സാത്താൻ ആ സാത്താൻ അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും അവിടെ ഗോഗ് മാഗോഗ് എന്നൊരു വലിയ സംഖ്യ അസംഖ്യം ജനത കടൽക്കരയിലെ മണൽ പോലെ ഒരു വലിയ സമൂഹം കൂടിച്ചേരുകയാണ് അവർ എന്തുകൊണ്ടാണ് കൂടിച്ചേർന്നതെന്ന് ചോദിച്ചാൽ അവർ വശീകരിക്കപ്പെട്ടവരാണ് ഓ അഴിച്ചുവിടപ്പെട്ട പിശാചിനാൽ വശീകരിക്കപ്പെട്ടവരാണ് വീണ്ടും വെളിപ്പാട് പുസ്തക 16-ാം അധ്യായം 14-13 തുടങ്ങിയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കള്ളപ്രവാചകൻ്റെ വായിൽ നിന്ന് മൃഗത്തിൻ്റെ വായിൽ നിന്ന് മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്ന് 3 അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു അശുദ്ധാത്മാക്കൾ കടന്നു ചെന്ന് മഹാദിവസത്തിലെ യുദ്ധത്തിനായി ലോകത്തിലെ രാജാക്കന്മാരെ മനുഷ്യരെ അവർ കൂട്ടിച്ചേർക്കുകയാണ് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 13 തുടങ്ങി 16 വരെയുള്ള വാക്യങ്ങളിലോ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 7-8 വാക്യങ്ങളിലേക്കും വരുമ്പോൾ
അവിടെ മനുഷ്യനെ കൂട്ടിച്ചേർക്കുന്ന ഒരു സംഗതിയെ കാണുവാൻ കഴിയുക. അശുദ്ധാത്മാക്കൾ അഴിച്ചുവിടപ്പെട്ട സാത്താൻ, ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ സഹോദരങ്ങളെ, ലോകത്തിൽ പിശാജ് കുറെ പേരെ കൂട്ടിച്ചേർത്തു കൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയാണ് അവൻ കൂട്ടിച്ചേർക്കുന്നത്? അവൻ വശീകരിച്ചാണ് കൂട്ടിച്ചേർക്കുന്നത്. അവൻ പാപത്തിൽ കൂടെ വശീകരിച്ച്, ലോകത്തിൽ കൂടെ വശീകരിച്ച്, ആധുനികതയിൽ കൂടെ വശീകരിച്ച്, നാഗരികതയിൽ കൂടെ വശീകരിച്ച്, പൈശാചിക പദ്ധതികളിൽ കൂടെ അവൻ വശീകരിച്ച് കൂട്ടിച്ചേർക്കുകയാണ്. ലോക സുഖങ്ങളും ദാടി മോടികളും വശീകരിച്ച് ചിലർ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ഇവരെ വശീകരിച്ചാണ് കൂട്ടിച്ചേർക്കുന്നത്. പക്ഷേ പിമ്പിലെ മർമ്മം എന്താണെന്ന് അറിയാമോ? അഗെയിൻസ്റ്റ് ഗോഡ്, ദൈവത്തിന് വിരോധമായി തീരുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, ഇന്ന് ലോകത്തിൽ പിശാച, അശുദ്ധാത്മാക്കൾ, തവളയെ പോലെ മറഞ്ഞിരിക്കുന്ന അശുദ്ധാത്മാക്കൾ അനേകരെ വശീകരിച്ച് തങ്ങളുടെ അടുക്കൽ കൂട്ടിച്ചേർക്കുകയാ. ദൈവത്തിന് വിരോധമായി ഒരു കൂട്ടിച്ചേർപ്പ്, ഒരു വലിയ കൂട്ടുകെട്ട് ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വശീകരണത്താൽ ഉളവാകുന്ന കൂട്ടുകെട്ട്, ആമേൻ, വശീകരണത്താൽ ഉളവാകുന്ന കൂട്ടുകെട്ട്, പണം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ജഡമോഹം കൊണ്ടോ ലോകസുഖങ്ങൾ കൊണ്ടോ ടെക്നോളജി കൊണ്ടോ വശീകരിച്ചുകൊണ്ട് അവൻ കൂട്ടിച്ചേർക്കുകയാണ്. പക്ഷേ അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, വശീകരിച്ച് നിങ്ങളെ വശീകരിച്ച് ലോകത്തിൽ പിശാച് പലരെയും കൂട്ടിച്ചേർക്കുമ്പോൾ നീ പടക്കൂട്ടമായി കൂടിക്കോ, നീ പടക്കൂട്ടമായി കൂടിക്കോ. വശീകരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടത്തിൽ പോകാനല്ല ദൈവ പൈതലേ, പകരം ഒരു പടക്കൂട്ടമായി എഴുന്നേൽക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങൾക്ക് ദൂത് പറയുകയാണ്. ആമേൻ. സ്തോത്രം. വീണ്ടും നാം വരുമ്പോൾ ഈ മീഖായുടെ പുസ്തകത്തിലേക്ക് തന്നെ നാം കടന്നു വരുമ്പോൾ, മീഖായുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, മീഖ 5-ൻ്റെ പ്രാരംഭത്തിലാണ് നാം പറഞ്ഞത്, പടക്കൂട്ടങ്ങളുടെ മകളെ നിങ്ങൾ പടക്കൂട്ടമായി കൂടി വരാൻ. എന്നാൽ അതിൻ്റെ മുകൾ വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, 4-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവിടെ നമുക്ക് പറയുന്ന ഒരു കാര്യം കാണുവാൻ കഴിയും. ഞങ്ങളുടെ കണ്ണ് സിയോനെ കണ്ട് രസിക്കേണ്ടതിന് അവൾ മലിനയായി തീരട്ടെ എന്ന് പറയുന്ന അനേക ജാതികൾ ഇപ്പോൾ നിനക്ക് വിരോധമായി കൂടിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ നശിക്കണമെന്ന് പറഞ്ഞ്, നിങ്ങളുടെ പട്ടണം ഇല്ലായ്മ ചെയ്യപ്പെടണമെന്ന് പറഞ്ഞ്, നിങ്ങൾ മലിനരായി തീരണമെന്ന് പറഞ്ഞ്, നിങ്ങളെ കണ്ടിട്ടവന് രസിക്കണം, നിങ്ങളെ കണ്ടിട്ടവന് രസിക്കണം, നിങ്ങളുടെ തകർച്ച കണ്ടിട്ടവന് രസിക്കണം, ഓ ഓ റഷബലിയ റോക്കോറിയാന, നിങ്ങളുടെ വീഴ്ച കണ്ടിട്ടവന് രസിക്കണം, ഓ നിങ്ങളുടെ പരാജയം കണ്ടിട്ടവന് രസിക്കണം, ഓ നിങ്ങളുടെ രോഗം കണ്ടിട്ടവന് രസിക്കണം, നിങ്ങളുടെ തകർച്ച കണ്ടിട്ടവന് രസിക്കണം, നിങ്ങളുടെ ബിസിനസ് പൊളിഞ്ഞത് കണ്ട് ഓ റേ ഖമാര വൗഷബാനിയ, നിന്റെ മക്കൾ തലതിരിഞ്ഞത് കണ്ടവന് രസിക്കണം. അതിന് തക്കവണ്ണ അവിടെ പറയുകയാണ്, രസിക്കേണ്ടതിന് അനേക ജാതികൾ വിരോധമായി കൂടിയിരിക്കുന്നു. ഈ 2021-ൻ്റെ അവസാനം നിന്റെ തകർച്ച കാണാൻ, നിന്റെ താഴ്ച കാണാൻ, നിന്റെ വീഴ്ച കാണാൻ കൂട്ടം കൂടിയിരിക്കുന്ന ജാതികളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് പറയുക, നീ അത് കണ്ടു വെറുതെ ഇരിക്കരുത്, ഒരു പടക്കൂട്ടമായി എഴുന്നേൽക്ക്, ഒരു പടക്കൂട്ടമായി എഴുന്നേൽക്ക്. നിന്നെ തകർത്ത് അടങ്ങത്തുള്ളന്ന്, നിന്റെ തലമുറയുടെ പുക കണ്ടിട്ട് അടങ്ങത്തുള്ളന്ന്, ഓ റേ ഷഹോലവന സന്ധരാദിയ, ശത്രുക്കൾ വിരോധം കൂട്ടം കൂടുമ്പോൾ നിന്റെ ശുശ്രൂഷ പൊളിച്ചിട്ട് അത് കാണാൻ, അത് കണ്ട് ചിരിക്കാൻ കാത്തിരിക്കുന്നവരുടെ, നിന്റെ കുടുംബം 4 കോണി ചെതറിയിട്ട് അത് കണ്ട് ചിരിക്കാൻ ഇരിക്കുന്നവരുടെ നാട്ടുവ്, ഓ റബാന ഹത്വര ബൗഡാല ശബാരിയ, ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, നീ ഒരു പടക്കൂട്ടമായി എഴുന്നേൽക്ക്, നീ ഒരു പടക്കൂട്ടമായി എഴുന്നേൽക്ക്. പടക്കൂട്ടങ്ങളുടെ മകളെ, നീ പടയിൽ തോറ്റുപോവുകയല്ല, നീ പടയിൽ പിന്മാറുകയല്ല, നീ ഒരു പടക്കൂട്ടമായി എഴുന്നേൽക്ക്. പരിശുദ്ധാത്മാവ് നിന്നെ കത്തുകയാ, അഭിഷേകം നിന്നെ പ്രേരിപ്പിക്കുക, നീ എഴുന്നേൽക്ക്, ഒരു പടക്കൂട്ടമായി എഴുന്നേൽക്ക്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം അവിടെ പടക്കൂട്ടമായി എഴുന്നേൽപ്പിക്കുക. ആമേൻ. ഇത് കേൾക്കുമ്പോൾ ദൈവമക്കളിൽ ഒത്തിരി ഒത്തിരി പേര് ചോദിക്കുക, അപ്പാ ഞാൻ എങ്ങനെ ഒന്ന് പടക്കൂട്ടമായി എഴുന്നേൽക്കുക? ശരിയാ, പറയുന്നതൊക്കെ ശരിയാ, എനിക്കെതിരായ അസൂയയുടെ കണ്ണുകൾ, എന്നെ തകർക്കുവാനുള്ള കണ്ണുകൾ, എനിക്ക് വിരോധമായ വെല്ലുവിളികൾ, അപ്പാ വശീകരണത്തിൻ്റെ പോരുകൾ, സമഭൂമികൾ, ഇവയൊക്കെ എന്നെ കൂട്ടിയിരുത്തണമെന്ന് വെല്ലുവിളിക്കുമ്പോൾ, ഐ പ്രേ ദി മാസ്റ്റർ, ഞാൻ എങ്ങനെ ഒരു പടക്കൂട്ടമായി തീരാ, ഞാൻ എങ്ങനെ ഒരു സൈന്യമായി തീരാ, ഞാൻ എങ്ങനെ ഒരു സൈന്യമായി തീരാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അതിലേക്കാണ് വചനത്തിൽ കൂടെ നമ്മളെ വഴിതെളിക്കുന്നത്. ചിലരെ ദൈവം ഇന്ന് പകൽക്കാലം ഈ കൺവെൻഷൻ്റെ പ്രഥമ ആരാധനയിൽ ദൈവം ചിലരെ പടക്കളമാക്കാൻ പോവുകയാണ്, ചിലരെ ചിലരെ പടക്കൂട്ടമാക്കാൻ പോവുകയാണ്, ചിലരെ ഒരു സൈന്യമാക്കാൻ പോവുകയാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, പുറപ്പാട് പുസ്തകത്തിൻ്റെ പ്രാരംഭ അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇസ്രായേലിനെ നമുക്ക് കാണുവാൻ കഴിയുക. ആ അധ്യായങ്ങളിൽ ഇസ്രായേൽ ആരാണെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
ഇസ്രായേലിയർ ആമേൻ ഇസ്രായേലിയർ ഇഷ്ടിക കളങ്ങളിൽ പണിയെടുക്കുന്നവരാണ് ഇഷ്ടിക കളങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് അവർ ആമേൻ അവർക്ക് ആയുധമില്ല സന്നാഹങ്ങളില്ല ഒന്നുമില്ല അവർ പാവപ്പെട്ട മനുഷ്യരാണ് അവർ ആ ഇഷ്ടിക കളങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ മാത്രമല്ല അവരുടെ അവർ പാർക്കുന്ന രാജ്യത്തിൽ അവർ പരദേശികളാണ് മാത്രമല്ല ആ രാജാവ് അവർക്ക് പ്രതികൂലമായി തീർന്നു മാത്രമല്ല അവർ അടിമകളാണ് അവർ അടിമകളാണ് ഇങ്ങനെയാണ് പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് അടിമയായ ഇസ്രായേലിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് എന്നാൽ അടിമയുടെ കഥ പറഞ്ഞ് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ സ്തോത്ര അവിടെയൊക്കെ എൻ്റെ ജനം എന്നൊക്കെയാണ് ദൈവം പറഞ്ഞിരുന്നത് ഇസ്രായേൽ മക്കളെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇസ്രായേൽ മക്കൾ അടിമകൾ ഇഷ്ടികക്കളങ്ങളിലെ തൊഴിലാളികൾ ഇതൊക്കെയായിരുന്നു പുറപ്പാട് പുസ്തകത്തിൻ്റെ പ്രാരംഭത്തിങ്കൽ അവരുടെ പേർ എന്നാൽ അങ്ങനെ അധ്യായങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ 14-ാം അധ്യായത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇസ്രായേലിനെ ഇഷ്ടിക കളങ്ങളിലെ തൊഴിലാളികളെന്നല്ല പറയുന്നത് ഫറവോൻ്റെ അടിമകളെന്നല്ല പറയുന്നത് പകരം അവിടെ വേറൊരു പേരാണ് അവർക്ക് പറയുന്നത് 14-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിനു മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്നും മാറി അവരുടെ പിന്നാലെ നടന്നു മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്നും മാറി അവരുടെ പിമ്പിൽ പോയി നിന്നു ഈ സംഭവം നമുക്കറിയാം ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടിട്ട് ചില മാസങ്ങളെ ആകുന്നുള്ളൂ വലിയ മാസങ്ങൾ പോലും ആയിട്ടില്ല അവർ ചെങ്കടലിൻ്റെ തീരത്തേക്ക് എത്തുകയാണ് ഈ ചെങ്കടലിൻ്റെ തീരത്തേക്ക് എത്തുന്ന ഈ മാസങ്ങൾക്കുള്ളിൽ അവരാരും ഒരു മിലിറ്ററി സ്കൂളിലും പോയി പഠിച്ചിട്ടില്ല അവരാരും ഒരു കരാട്ടയും കുംഫുവും പോയി എവിടെയെങ്കിലും പോയി അതിനൊരു മാർഷ്യൽ ആർട്സ് അവർ പോയി പഠിച്ചിട്ടില്ല പക്ഷേ ചില ആഴ്ചകൾക്ക് ശേഷം ചില മാസങ്ങൾക്ക് ശേഷം ദൈവം അവരെ നോക്കിയിട്ട് പറയാ ആൾ മാറി അവരിപ്പോൾ ആരാണെന്നറിയാമോ അവർ സൈന്യമായി മാറിയെന്ന് പറയുകയാണ് ഇസ്രായേൽ സൈന്യത്തിന് മുമ്പിൽ നടന്നു ദൈവം അടിമകളുടെ കൂടെയല്ല നടന്നത് ദൈവം ഇഷ്ടികക്കളത്തിലെ പണിക്കാരുടെ കൂടെയല്ല നടന്നത് ദൈവം ആരുടെ കൂടാണ് നടന്നത് ദൈവം ഒരു സൈന്യത്തിൻ്റെ കൂടാണ് നടന്നത് ഇസ്രായേൽ എപ്പോഴാണ് സൈന്യമായത് ഇസ്രായേലെ നീ എപ്പോഴാണ് സൈന്യമായത് ആമേ ആ ഇസ്രായേലിനെ സൈന്യമായി ട്രാൻസ്ഫോം ചെയ്ത ഒരു പ്രത്യേക സന്ദർഭം അവിടെ എങ്ങും പരാമർശിക്കുന്നില്ല പക്ഷേ ഞാൻ പറയോ ആമേ 1-ാം മാസം 10-ാം തീയതി അവരൊരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് അവരുടെ വീടിൻ്റെ വാതിൽക്കൽ കെട്ടി 14-ാം തീയതി അവർ അതിനെ അറുത്ത് രക്തമെടുത്ത് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടി അന്ന് രാത്രി കയ്പ് ചീരയോടുകൂടെ അവർ പെസഹ ആചരിച്ച് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ മാവുമായി അവർ വീണ്ടെടുപ്പിൻ്റെ ഗാനം പാടി യോ മിസ്രൈമിൻ്റെ അധികാരങ്ങളെ വിട്ടു പുറപ്പെട്ടപ്പോൾ സ്വർഗം അവരോട് പറഞ്ഞു എൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എൻ്റെ ജനോ എൻ്റെ പെസഹയാൽ വീണ്ടെടുക്കപ്പെട്ട എൻ്റെ ജനോ അവരിനി അടിമകളല്ല അവരിനി സൈന്യങ്ങളാണ് ഇന്ന് ഈ ആരാധനയുടെ നടുവ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ് യേശുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് നമ്മുടെ പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് അവൻ്റെ ചോരത്തൊളിയാലുള്ള വീണ്ടെടുപ്പ് കുഞ്ഞാട് നമുക്ക് നൽകുന്ന വീണ്ടെടുപ്പ് നമ്മളെ ഒരു സൈന്യമാക്കി മാറ്റുകയാണ് ഇന്ന് പകൽക്കാല കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പറഞ്ഞാട്ട് എൻ്റെ ദൈവത്തിന് ഞാനൊരു സൈന്യമാണ് പെസഹയുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട് അവൻ്റെ രക്തം കൊണ്ട് അവൻ്റെ മാംസം കൊണ്ട് അവൻ്റെ ചുട്ടെരിഞ്ഞ ആ മാംസം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലെ നീ ഒരു സൈന്യമാണ് ഓഹോ നിന്റെ വീടിൻ്റെ മുകളിൽ ഓരോ രക്ത നിന്റെ കട്ടളക്കാലിന്മേൽ രക്തത്തിൻ്റെ അടയാളം വരുമ്പോൾ നിന്റെ വീട് ഒരു സൈന്യത്തിൻ്റെ ക്യാമ്പായി മാറുകയായിരുന്നു മാത്രമല്ല ആ അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടിൻ്റെ മാംസ ചുട്ട കാമ അത് 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 ആ ചുട്ട മാംസം നിൻ്റെ ആദരങ്ങളിൽ ചെന്ന് നിൻ്റെ വയറ്റിനകത്ത് ചെന്ന് അത് നിൻ്റെ ജീവിതത്തിനകത്തേക്ക് കയറുമ്പോൾ ഓ ഷഖറമാനിയ നീ ഒരു സൈന്യമാവുകയായിരുന്നു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുക ഇന്ന് രാത്രി കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവൻ്റെ ശരീരത്തെ അനുഭവിച്ച ദൈവമക്കൾ പറഞ്ഞോട്ട് പെസഹ അനുഭവിച്ച ദൈവമക്കൾ പറഞ്ഞോട്ട് ഞാൻ അടിമയല്ല ഞാൻ സൈന്യമാണ് ഞാൻ സൈന്യമാണ് പടക്കൂട്ടത്തിൻ്റെ മകളെ നീ പടക്കൂട്ടമായി കൂട് എന്ത് പവറിലാണ് നീ ഒരു പടക്കൂട്ടമായി കൂടുന്നത് പറഞ്ഞോട്ട് യേശുവിൻ്റെ രക്തത്തിൻ്റെ അധികാരത്തിൽ വീണ്ടും വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ കടന്നു വാ അവിടെ സ്വർഗത്തിൽ വലിയൊരു യുദ്ധമുണ്ടാവുകയാണ് മഹാസർപ്പം സ്വർഗത്തിലെ വിശുദ്ധ ദൂതന്മാരുമായി പടവെട്ടുകയാണ് അപവാദം പറയുന്ന കള്ള സാത്താൻ അവനവിടെ പടവെട്ടുകയാണ് അവർ എങ്ങനെയാണ് അവനെ ജയിച്ചത്
Kunyad in the rectum headway. Kunyad in the rectum headway. Kunyad in the recta headway. Avan the Sakshit in the Wajana headway. In the Pagalkala, rectum Karangalula Deomaka. Rectum winded Puvale, Anipovik in the Deomaka. Rectat in the Adigara Manipovik in the Deomaka. Rectat in the Sakti Anipovik in the Deomaka. Ningala Timagalala. Oh, Ray Huanaba Sakarania. Ningal Sainimana. Ningal Pavanangalina. On the Parana Tesu in the rectum Jaya. Venomangli Padangal in the Nadinet on the Nada on the Paranata. Esu in the rectum Jaya. Porata Manipovik in the Kunyangalamel Kaiva to Paranata. Esu in the rectum Jaya. Ningal Porata Manipovik in the Vishangalamel. Adigara to the Paranata. Esu in the rectum Jaya. Kunyad in the rectum Jaya. Rectum Jaya. Rectum Jaya. Esu in the rectatel Jaya. On the white door on the Paranata. Oh, Sainime. Oh, Padakutame. Willisupara. Esu in the rectum Jaya. Oh, Shakaramana Haldarasia. Hallelujah. Esu in the recta. Pesa Aruka Pata Pesaha Kunyada. Nino Padakuta my Matuia. Yes, Aruka Pata Pesaha Kunyadina. We in Dodika Pata Deva Baitale. Oh, Lakharamania. Near a signy my Margiana. Amen. Namala signy Makiturkana Onamata Visaya. Esu in the recta Talula Vindadipa. Pinayan Parayate. Namala signy Makiturkana Onamata Visaya. Esu in the recta Tal Ula Vindadipa. Turn by him ball. He has skill provagena, Mupati, Yeda Madia, Tingle, Katanvera, Superior my Adia Mana, Provagene, Parisutat Mava. Where you value a Talvery Lake Kundui, a Talveragal Mudiban Astigal Kundanaranirikuga Ireno, Astigal Yetum Unangi Ireno, Astigal Chidarapoy Pitibo Ireno, Astigudangal Kurekuda Unangi Kadim Boy, Astigudangal at a joint deal of Vitubogam, Hang and a joint deal Vitubohi, Arada Gaya, Arada Dalea, Arada Ninja, Arada Variella, Idun Maria the Mano Astik Kashanangalai Chidari Kataka Ireno, Avadeka, Pravajak and a Devon Kundui Nurtitio, Udavala Nadaku to Dosundo, Pravajak and Buddha and the Adaka Parano, Yenikon Ariatilla Dambrani, don't undertake Nikon Manasilaganilla, Samangal Katanoi, oh Rakha Rama Shandaradia, Samangal Katanoi, Pravajak and Pravajak and the Adaka Parano, Niamo to Pravajitanga, Mupati Adamadia and Patambaki, Eheskel, Mupati Pata, Avenu to Kalpicha Dubole, Nyan Pravajichapol, Adutta Pagam, Swasam Avrilwano, breath came into them, Swasam Avrilwano, breath came into them. Swasam Avril Wano, our Jeeviser, yet to Villy a signyamite turno. Amen, amen, amen. Swasam cut on the one all, cut to cut on the one all, Abishag and cut on the one all, where a signyamitiro. Our Everdeninan or a signyamiturno on Riamo, Adin the Padinanavakia, Padinanavakim, White Sally, Adin the effective Manasilavatolo, Pinavaneno, Aruchida, Manishabutra, E. Astigal Israel, Grehamoke Magno, Adutada, Nyangalade Astigal Onangi, yes, dry bonds, Nyangalade Astigal Onangi. Nyangalada Pratya Seke Pangamano. Amen. Muna Nyangal Tira Mudinirikinu and our Parino. Onamada Yavar Parayana. Oh, Nyangade Astigal Unangi Poi. Nyangade Astigal Unangi Poi. Every day a kill ni unangi poi. Ninda Astigal Unangi Poi. Adun in the Mamsa Tilala. Adun in the recta Tilinaram Bilimala. Ninda Astivara Unangi Poi. Oh, ni unangi poi. Ni unangi poi. Pine and Parayana. Nyangakini Pratya Seka Nunumilla. Yangada Hope. Tirnoho, and a Pradisha Tirnoho, at the stage Nali Laipoi, at the stage Angelaipoi, in Patakimo Edital and Arakatilla, and a Pratia Sekipangamano, oh, Adita Pagatile Kverimba Paragana, Ayo, Yangu Korsukoya Pompatianala, oh, Sakara Matia, Yangal Tira Mudinirikino, Yangal Tira Mudinirikino, Moon Condition, Moon Avastayan our Colada, Onamada Yavar, Onangi Asti Onangi Everana, in the Pagal and Kelkuna, Asti Onangi Everana Paris. Ame, Randa Madai, Hopeless Eye, Pratia Saturnavar, Kudumbate Kurichagata, Profession Kurichagata, Sisruche Kurichagata, Hopu Nashtamayavar, Munamadai Paragana, oh Tire, 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 Utterly, oh Purnamai Mudinyavayavar, Purnamai Purnamai, Utterly finished, Purnamai Mudinyavayavar, Ah, Ro Kabara Sate, and I avered an Adwe, Pravajagan the Adika Paraya, Pravajagane, Tira Mudinya. The Barney Vere Kondo, even a sign Yamagambuga, hopeless son of the Barney Avare Kondo, Avarenyan, Padakutawa Kambua, oh, oh, young Astigal, only point in the Barney Vere Kondo, Yanavare Padakutawa Kambua, young and a Tambur and a Sadikinada, Yanavare Kuswasa
Vidambua, Yana Rilak and Abishagata Vidambua, the power of anointing, Abishagatunagata Saki, Abishagatunagata Bratta, Abishagatunagata Swasa, oh Lakere Meshia, Rutana Santana, Yahere Benadia, Ni Padakutama Yedineka, Ni Padakutama Yedineka. Yes, so in the rector in the winded, oh Sankala Adara Adara, Nineo Padakuta Maiki Matia, Parisutatma in the carte, Parisutatma in the swasa, Nineo Padakuta Maimatia, Amen, Same Katanabogamaja Vega till Mumbo to Bogate, and the Priya Patavere Sredikana, Rector Ningle Padakuta Mako, Amen, Randa Abishagan Ningle Padakuta Mako, Randu Vishangal Kuda Nikipara and Dunda, Amen, Hagayal, window Aditha Hagatele Kuverim Boy, Ebrai Legan and Padino Namadia, Tingle Katan the Verim Boy, Ebrai Legan and Padino Namadia. Adinda Mupati Nala Vakitlek Verimboy, Ebrai Leganam, Padino Namadia, Adinda Mupati Nala Vakitlek Verimboy, our Urukutere Khan Vangaria, our beginning Enganam Sredichal, Padinunda Mupati Nari Paragana, Amen, our Bella Hina Dairno, our Aram Bingina Varanada, our wall in the Waikitetti, our wall in the Waikitetti, Amen. This was a jeep with the Tindachilla. Pointigal chila stepugalana vada parayinada. Avar wall in the vaiki tetti. Viswasatil onnamadu nadanada. Wall kondu veesiyappo bhagyam kondu rakshapettu. Avaru paranju wall in the vaiki tetti. Viswasam enne rakshichu. Ente devathil njan viswasichathu kondu. Avan wall enikkethire veesiyappo nice aayittu. Oru pointine njan rakshapettu. Ha. Yes, in the Pagal Parisudatmave, Nani, near a point in the Rekshavatavana, near a millimeter in the Rekshavatavana, near a millisecond in the Rekshavatavana. Oh, Re Hatarabania, Adan in the Jeeva the Televiswasat in the Aram Pamatra. That's not the perfect faith. Adu Viswasat in the Purna de la, other millisecond in the Rekshavatada, other faith in the millisecond, or a millimeter matra in the Kandutulo. Ame, millisecond in a millimeter in the Rekshavato, while in the Waikiteti, Randamadai Paragan, Avan Wal in the Waikiteti, Pakshe Avan Belahina, I don't know. Amanaka traveling home at Chalapo, millisecond in Okanamu Rekshavido. Amanapina one day Odikamul, but the Levangu or Okakati. Ayo, Patum in Tedukanam on the normal hour. Belahina Petuboga, G with the Telechella, Avastakal, Wal in the Wild in the Tetum, Pasha Namakun recovery, with Pada formula Kuera Samayuduka. Yes, Hallelujah, Wal in the Waikiteti, Pasha Belahina, Belahina del Sakti Brabicho. പക്ഷേ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അവർ ആരാണെന്ന് അറിയാമോ വാളിന്റെ വായിക്ക് തെറ്റിയവർ ഇപ്പോൾ രണ്ടാമത് ശക്തി പ്രാപിച്ചു മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവർ യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു നാലാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവർ അന്യന്മാരുടെ സൈന്യത്തെ ഓടിച്ചു വിശ്വാസത്തിന്റെ ആദ്യം എവിടെയായിരുന്നു വാളിന്റെ വായിക്ക് തെറ്റി പോവുക പക്ഷേ വിശ്വാസത്തിന്റെ നാലാമത്തെ തലത്തിലേക്ക് വന്നപ്പോൾ അവൻ അന്യന്റെ സൈന്യത്തെ അവൻ വാളെടുത്ത് ഓടിക്കുക ഓ സബറ ഹത്തരാദിയ അവൻ വീരനായി തീർന്നു യുദ്ധത്തിൽ അവൻ സൈന്യങ്ങളെ ഓടിക്കാൻ തുടങ്ങി എങ്ങനെയാണ് ഇത് സംഭവിച്ചത് അവൻ പറയും ബൈ ഫെയ്ത്ത് വിശ്വാസത്താൽ ഇയോ റഹതരാദിയ ഇന്ന് പകൽ നിനക്ക് വിശ്വാസമുണ്ടോ നീ ഒരു പടക്കൂട്ടമായി എഴുന്നേക്കോ ഒന്ന് മാത്രം മതി ബൈ ഫെയ്ത്ത് ആമേൻ അപ്പോൾ പറഞ്ഞേക്കാം അയ്യോ എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല പടക്കൂട്ടമാകാനുള്ള വിശ്വാസമില്ലെന്ന് ഞാൻ ചോദിക്കട്ടെ വാളിൻ്റെ വായ്ത്തലേന്ന് ആ മില്ലി സെക്കൻഡിന് ആ മില്ലിമീറ്ററിന് രക്ഷപ്പെട്ട വിശ്വാസമുണ്ടോ നിന്റെ കയ്യിൽ നീ ബലഹീനനായി കിടന്നപ്പോൾ പതുക്കെ 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 എഴുന്നേറ്റ് നിന്ന ആ ശക്തി പ്രാപിച്ച വിശ്വാസമുണ്ടോ നിന്റെ കയ്യിൽ അതും മതി യുദ്ധത്തിൽ വീരനാകാൻ ഓ റേ ഷബാനിയ ആ വിശ്വാസം മതി നിനക്ക് അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിക്കുക ഇന്ന് പകൽക്കാല് നീ ഒരു പടക്കൂട്ടമായി എഴുന്നേക്ക് പടക്കൂട്ടമായി എഴുന്നേക്ക് എങ്ങനെ കർത്തൃദാസനെ എങ്ങനെ ബ്രദറെ ഞാനൊരു പടക്കൂട്ടമാവുന്നേ ഈ വയസ്സം കാലത്ത് ഞാനെങ്ങനെ ഈ ബലഹീനയായിരിക്കുന്ന ഞാനെങ്ങനെ ഈ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ഞാനെങ്ങനെ പടക്കൂട്ടമായി തീരുന്നത് ബൈ ഫെയ്ത്ത് വിശ്വാസം നിന്നെ ഒരു പടക്കൂട്ടമാക്കി മാറ്റാം യേശുവിൻ്റെ രക്ത പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തീർന്നില്ല ഹല്ലേലൂയ വിശ്വാസ ഒരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ ഉത്തമ ഗീതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഉത്തമ ഗീതങ്ങളുടെ പുസ്തകം ആ രാമധ്യായം അതിൻ്റെ 4:10 വാക്യങ്ങളിൽ ഇവിടെ കാന്തൻ കാന്തയെ വിളിക്കുകയാണ് ഹോ ഇവൾ ആരാണെന്നറിയാമോ അവൻ്റെ ഭാര്യ അവൻ്റെ കാന്തയെ കണ്ടിട്ട്
അവൻ വിളിക്കുന്ന വാക്കാണ്, എൻ്റെ പ്രിയേ, നീ ടിസാ പോലെ സൗന്ദര്യം, നീ തിർസാ പോലെ സൗന്ദര്യമുള്ളവർ, യെരുശലേം പോലെ മനോഹരയാണ്. അടുത്ത ഭാഗത്ത് പറയുകയാണ്, എൻ്റെ പെണ്ണ് അവൾ ആരാണെന്നറിയാമോ? അവൾ കൊടികളോടുകൂടെ സൈന്യം പോലെ ഭയങ്കരയാ. ഓ, കർത്താവ് തൻ്റെ കാന്തയെ നോക്കിയിട്ട് പറയുകയാ, അവൾ കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരയാ. വീണ്ടും അതിൻ്റെ പത്താം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രണ്ടാമതായി പറയുകയാണ്, അരുണോദയം പോലെ ശോഭയോ, ചന്ദ്രനെ പോലെ സൗന്ദര്യമോ, സൂര്യനെ പോലെ നിർമ്മലതയോ. വീണ്ടും പറയുകയാണ്, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വം ഉള്ളൊരിവളാർ. ഓ റാഖാറാമ ശാന്തരാധിയ. അവിടെ ഒരു പെൺകുട്ടിയെ, ഒരു ചെറിയ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് ഇവിടെ അവളുടെ കാന്തം പറയാ, അവൾ ആരാന്നറിയാവോ? അവൾ കൊടികളുള്ള സൈന്യം പോലെ ഭയങ്കരയാ. ഓ ചെറിയ പെൺകുട്ടിയെ, ചെറിയ ഒറ്റപ്പെട്ടു പോയ ജീവിതമേ, ഒറ്റപ്പെട്ടു പോയ ബാല്യമേ, ഒറ്റപ്പെട്ടു പോയ യൗവനമേ, ഏകാന്തപ്പെട്ടു പോയ വാർദ്ധക്യമേ, ദൈവം നിന്നെ നോക്കിയിട്ട് പറയുക, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വം. എങ്ങനെയാണ് ഇത് ഇവൾക്ക് സംഭവിച്ചത്? 4:10 വാക്യങ്ങളിലാണ്, ഉത്തമഗീതം 6:4:10 വാക്യങ്ങളിലാണ് കാന്തൻ അവളെ നോക്കിയിട്ട് ഇവൾ സാധാരണമല്ല, ഇവൾ അസാധാരണമാണെന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ കാരണമെന്ന് നാം ശ്രദ്ധിച്ചാൽ, ആമേ, അതിൻ്റെ 3 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ, അവൾ പറയുകയാണ്, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൾ. ഓ റഖാറാമാനിയ. 1, അവൾ പറയുകയാണ്, ഐ ബിലോങ് ടു ജീസസ്. ഓ ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ. ഞാൻ നാട്ടുകാർക്ക് ചെണ്ട കൊട്ടാനുള്ളതല്ല. ഓ ഞാൻ ലോകത്തിൻ്റെ സുഖത്തിന് ആർഭാടത്തിന് പോകാനുള്ളതല്ല. അവിടെ സറണ്ടർ ചെയ്ത് പറയുകയാണ്, അവിടെ സബ്മിറ്റ് ചെയ്ത് പറയുകയാണ്, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ. എൻ്റെ സമയം അവസാനിക്കുമ്പോൾ ഞാൻ വേഗത്തിൽ നിർത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സറണ്ടറിങ് ആമേ, സബ്മിഷൻ, അത് നിന്നെ ഒരു ഹോസ്റ്റാക്കി മാറ്റോ. നീ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിച്ചോ. ഐ ബിലോങ് ടു ജീസസ്. ഇന്ന് കരമുയർത്തി ഒന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ എൻ്റെ യേശുവിനുള്ളവൾ. അത് ഏറ്റുപറയുമ്പോൾ ആ സറണ്ടറിങ് നിന്നെ ഒരു സൈന്യമാക്കി മാറ്റുകയാണ്. രണ്ടാമതായി അവൾ അവകാശം പറയുക, സമർപ്പിക്കുന്നവൻ അവകാശമുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഞാൻ യേശുവിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീരത്തില്ല. അതിൻ്റെ അടുത്ത എന്താന്ന് പറയാ, സ്വർഗത്തിലെ തമ്പുരാ, ഹി ബിലോങ്സ് ടു മീ, അവൻ എനിക്കുള്ളവ, അവൻ എനിക്കുള്ളവ. ഞാൻ യേശുവിന് എന്നെ തന്നെ കൊടുത്ത്, എനിക്കിനി ഒന്നുമില്ലേ എന്ന് പറയുകയല്ലോ. ഞാൻ യേശുവിന് എന്നെ കൊടുത്തപ്പോ എൻ്റെ യേശു എനിക്കുള്ളതായി. ഈ ഭൂമിയിലെ ചെറുതൊക്കെ ഞാൻ ദൈവത്തിന് വിട്ടുകളഞ്ഞപ്പോ സ്വർഗത്തിലെ സകലതോ, ഓ സബറ, വൗഡാല ഹത്താരാധിയ, അത് എനിക്കുള്ളതായി. സമർപ്പണവും അവകാശവും. അപ്പോൾ അത് കണ്ടിട്ട് കാന്തം പറയുക, ഇവള് സൈന്യം കേട്ടോ, ഇവള് സൈന്യവാ, ഇവള് സൈന്യവാ. അമ്മേ, വീണ്ടും അതിൻ്റെ 9 വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുക. 9 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാന്തൻ അവളെ നോക്കിയിട്ട് പറയുക, എൻ്റെ പ്രാവും എൻ്റെ നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രം. നിഷ്കളങ്കയായ പ്രാവിനെ കാന്തൻ അവളിൽ കണ്ടു. അവളുടെ നിഷ്കളങ്കത കണ്ടപ്പോൾ പ്രാവിനെ പോലെ കുറുകുന്ന അവൾക്ക് 2 കാര്യങ്ങളാണ് പറയുന്നത്. 1, അവൾ നിഷ്കളങ്കയാണ്. 2, അവളൊരു പ്രാവാണ്, കുറുകുന്ന പ്രാവ്, നിഷ്കളങ്കയായ കാന്ത. ഇന്ന് രാത്രി ഈ ആരാധനയുടെ നടുവിൽ കുറുകുന്ന പ്രാവേ, നിഷ്കളങ്കതയെ സ്നേഹിക്കുന്ന ദൈവപേദലെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കിയിട്ട് പറയുകയാ, റീകാറാമാശാരാധിയ, നീ ഒരു പടക്കൂട്ടമായി എഴുന്നേക്കാൻ പോവാ, നീ ഒരു പടക്കൂട്ടമായി എഴുന്നേക്കാൻ പോവാ. അമ്മേ, ഇന്ന് പകൽ ചോദിക്കും, ഞാനൊരു പടക്കൂട്ടത്തിന്, ഞാൻ എന്തിനാ ഈ യുദ്ധം നിറഞ്ഞ് വീട്ടിൽ ജനിച്ചത്? നീ പടക്കൂട്ടത്തിൻ്റെ മകളാ. ഓ കർത്തൃദാസൻ്റെ സന്തതിയെ, നീ പടക്കൂട്ടത്തിൻ്റെ മകളാ. പോരാട്ടത്തിൽ ജനിച്ച ദൈവപൈതലെ, നീ പടക്കൂട്ടത്തിൻ്റെ മകളാ. നീ ഒരു പടക്കൂട്ടമായി എഴുന്നേക്കാൻ പോവുക എങ്ങനെയാണെന്നറിയാവോ? ഹോമേ, യേശുവിൻ്റെ രക്തത്തിലുള്ള വീണ്ടെടുപ്പ്. ആമേൻ, ആമേൻ. എങ്ങനെയാണെന്നറിയാമോ? ദൈവം നിനക്ക് നൽകിയ വിശ്വാസം. എങ്ങനെയാണെന്നറിയാമോ? ദൈവം നിനക്ക് നൽകിയ അഭിഷേകം. എങ്ങനെയാണെന്നറിയാമോ? നീ നിന്നെ തന്നെ കർത്താവിനെ സമർപ്പിക്കുമ്പോൾ, കർത്താവിനെ അവകാശമായി ഏറ്റുപറയുമ്പോൾ, ഒരു പ്രാവിനെ പോലെ കുറുകുമ്പോൾ, നിഷ്കളങ്കതയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം പടക്കൂട്ടമായി എഴുന്നേറ്റാട്ടെ. ഇന്ന് പകൽക്കാലം പടക്കൂട്ടമായി എഴുന്നേറ്റാട്ടെ. ഒരു ചില 5-10 നിമിഷങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. അമ്മേ, ഇന്ന് പകൽക്കാലം, അമ്മേ, കഷ്ടങ്ങൾ വന്നാലും, അമ്മേ, ക്ലേശങ്ങൾ സഹിച്ചാലും, ഞാൻ എൻ്റെ യേശുവിൻ്റെ പോർക്കളത്തിലെ പടക്കൂട്ടമാണെന്ന് പറഞ്ഞാട്ടെ. കർത്തൃദാസന്മാരോട്
അവരോട് ചേർന്ന് ധൈര്യത്തോടെ ആത്മമണ്ഡലങ്ങളെ തുറന്നെടുത്തുകൊണ്ട് ദൈവ കൃപയുടെ വ്യാപാരത്തിന്റെ ആഴങ്ങളെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കൃപയല്ല കൃപയുടെ അത്യന്ത ധനത്തെ കണ്ടുകൊണ്ട് ഈ പകൽ നമ്മൾ ആരാധിക്കാൻ പോവുകയാ. പോർക്കളങ്ങളെ നോക്കി നമ്മൾ പറയാൻ പോവുകയാ, ഞാൻ പിന്മാറുമെന്നല്ല, ഞാൻ പോർക്ക് ഞാൻ പടക്കൂട്ടത്തിന്റെ മകളാ, ഞാൻ പടക്കൂട്ടമായി എഴുന്നേക്കാൻ പോവുകയാ. അങ്ങനെയെങ്കിൽ ആർത്തനാദത്തോടെ കാര്യമടിച്ച് നിങ്ങളുടെ ഭവനത്തിനകത്ത് നിന്ന് അത് വിശ്വാസത്തോടെ ധൈര്യത്തോടെ ഏറ്റുപറഞ്ഞ ആത്മാവിൽ ആരാധിച്ചത് ശം സഹിക്കിലും ഓടുന്നിൻ പാത തേടി, കഷ്ടങ്ങൾ വന്നാലും ക്ലേശം സഹിക്കിലും ഓടുന്നിൻ പാത തേടി, കുരിശിലെ സ്നേഹം ഓർത്തിടും നേരം എന്നെടുക്കി ലോക സൗഖ്യം, കുരിശിലെ സ്നേഹം ഓർത്തിടും നേരം സൗഖ്യം. പോർക്കളത്തിൽ നാം ഒരു തുകധീരരാം യേശുവിൻ നാമമേന്തി, പോർക്കളത്തിൽ നാം ഒരു തുകധീരരാം യേശുവിൻ നാമമേന്തി, ഓയിടം സുവിശേഷം ഓതിടം മാറുന്നു അർത്ഥ സന്തോഷമുണ്ടൊഴുകിൽ, സുവിശേഷം ഓതിടമാരും അനന്ത സന്തോഷമുണ്ടൊടുവിൽ, ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇതാ പാപത്തിനാഴത്തിൽ വീണു, ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇതാ പാപത്തിനാഴത്തിൽ വീണു, കയറുവാൻ തല കാണാതുടരുന്ന നേരം സ്നേഹം കൊടിയാ, കയറുവൻ കര കാണുന്ന നേരം എടിട സ്നേഹം കൊടിയാക്കളത്തിൽ നാം ഒരു തുകധീരരാ യേശുവിൻ നാമമേന്തി, ഒക്കളത്തിൽ നാം ഒരു തുകധീരരാ യേശുവിൻ നാമമേന്തി, സുവിശേഷം ഓതിടം നാഴും അത് സന്തോഷമുണ്ടൊടുവിൽ, ഓയിടം സുവിശേഷം ഓതിടം നാഴും അത് സന്തോഷമുണ്ടൊടുവിൽ, കണ്ണീരിൽ വീതച്ചിടിലാർ പോഴ് പൊയ്യും പോയിടമാവൻ തിരുമുൻപിൽ, കണ്ണീരിൽ വീതച്ചിടിലാർ പോഴ് പൊയ്യും പറഞ്ഞവനെ സൈന്യമാക്കി മാറ്റിയ